ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സപ്പോ കുക്കി ത്രോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പോർക്ക് റോസ്റ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് ഗൈസ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ വീഡിയോ ഫുള്ളും കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് നമുക്ക് പോർക്ക് വറ്റത് ഉണ്ടാക്കാം അതിനായി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇറച്ചി ചേർത്തിടുക പിന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിടുക ഒരു 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആക്കിയിട്ടുണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിടുക ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിടുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിടുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്തിടുക ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം മസാലയൊക്കെ എല്ലായിടത്തും നല്ലതുപോലെ നിൽക്കണം കുറച്ച് ഓയിൽ ചേർത്തിടുക വെളിച്ചെണ്ണ ചേർത്തെടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക ആദ്യം ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കുക ഇതൊരു 5 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിൻ്റെ സൈഡിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വരണം ഗൈസ് ഇനി നമുക്കിതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തത് ഗൈസ് ഇളക്കി കൊടുക്കുക ഗൈസ് ഇനി നമുക്ക് ഒരു വലിയ ഉള്ളി മുറിച്ചതും പിന്നെ ചെറുള്ളി ചേർത്ത് കൊടുക്കുക ഗൈസ് ഇനി നമുക്ക് ഉള്ളി വഴന്ന് വരണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വരും പെട്ടെന്ന് തന്നെ വഴന്ന് വരും ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്ന ഒന്ന് മുറിച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ചേർന്ന് എല്ലാം തക്കാളിയൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞു വരണം കൈ ഇനി നമുക്കിതിലേക്ക് വെവിച്ച് വെച്ച പോർക്ക് ചേർത്ത് കൊടുക്കാം എല്ലാത്തിലും ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം നല്ലതുപോലെ മിക്സ് ആവണം ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഒക്കെ കൊടുക്കുക നല്ല നെയ്യൊക്കെ ഉള്ള പോർക്കാണ് ഗൈസ് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതിന്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരണം ഇതൊന്ന് തുറന്നു നോക്കാം ഇനി ഞാൻ ഇതിലേക്ക് പെരിഞ്ചീരകം വറുത്തിട്ട്
ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ഒന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഗരം മസാല ഇതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ടേസ്റ്റിലൊക്കെ എല്ലായിടത്തും എത്തണം. ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ആദ്യം ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. എൻ്റെ ഇതിലത്തെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു മല്ലിയില പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞങ്ങളെ അടിപൊളി പോർക്ക് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഈ പോർക്ക് വരട്ടത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.